കോട്ടയത്തേക്കാണ് ഇനി പോകുന്നത് ടോബി ജോൺസൺ ഉണ്ട് കോട്ടയത്ത് ജോർജ് കുര്യൻ്റെ വസതിയിലാണ് ടോബി ഉള്ളത് ടോബി അല്പസമയം മുൻപ് നമ്മൾ ഭാര്യയുടെ ഒക്കെ പ്രതികരണം കൊടുത്തിരുന്നു അപ്രതീക്ഷിതമാണ് ഈ മന്ത്രി പദവി എന്നുള്ളതാണ് അറിയിച്ചിട്ടില്ല വിളിച്ചറിയിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇത് സ്ഥിരീകരിക്കുന്നു അദ്ദേഹം ചായ സൽക്കാരത്തിലൊക്കെ പങ്കെടുത്തു ആ വാർത്തകളൊക്കെ മാധ്യമങ്ങൾ പുറത്തുവിടുമ്പോഴും അവരെ സംബന്ധിച്ചിങ്ങനെ ഒരു വിവരം വ്യക്തിപരമായി വിളിച്ചറിയിച്ചിട്ടില്ല എന്ന് പറയുകയാണ് എന്തൊക്കെയാണ് അവരുടെ ഈ ഘട്ടത്തിലുള്ള പ്രതികരണം അല്ലെങ്കിൽ ആദ്യ പ്രതികരണം എന്ന നിലയ്ക്ക് എന്താണ് പറയുന്നത് ആ തീർച്ചയായിട്ടും ഇതൊരു ദൈവനിശ്ചയമെന്നാണ് പറയുന്നത് ഒരു പക്ഷേ ഔദ്യോഗികമായിട്ടൊരു അറിയിപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നേരിട്ട് വീട്ടിൽ വിളിച്ച് അറിയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു സ്ഥാനലബ്ധിയിൽ അമ്പരന്ന് നിൽക്കുകയാണ് കുടുംബം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെയുള്ള നാട്ടുകാരും അതുപോലെ തന്നെ ബി ജെ എല്ലാം തന്നെ ഇപ്പോഴാണ് ഇവിടേക്ക് ഈ ഒരു വിവരം അറിഞ്ഞ് ഓടിയെത്തുന്നത് എന്തായാലും നമ്മളോടൊപ്പം ബി ജെ പി പ്രവർത്തകർ തന്നെ ഇവിടെയുണ്ട് ഇങ്ങനൊരു ഒരു സ്ഥാനലബ്ധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷ തിരിച്ചും പ്രതീക്ഷിച്ചിട്ടില്ല ആയെങ്കിലും പക്ഷെ ഞങ്ങൾ എല്ലാവരും തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം പാർട്ടിക്കിട്ടൊരു അംഗീകാരമാണ് പാർട്ടിയുടെ ഒന്നുമില്ലാത്ത സമയത്ത് പോലും പാർട്ടിക്ക് വേണ്ടി ഒന്നും പ്രതീക്ഷിക്കാതെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ശ്രീ ജോർജ് ഏഡൻ അദ്ദേഹത്തിന് കിട്ടിയ ഒരു അംഗീകാരത്തിൽ വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ മണ്ഡലം കാരൻ കൂടിയാണ് ശ്രീ ജോർജ്ജേഡൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് എല്ലാവർക്കും എല്ലാവരും സന്തോഷത്തിലാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ സത്യപ്രദ ചടങ്ങ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എല്ലാ പ്രവർത്തകരും അല്പസമയത്തിനകം ഈ വീട്ടിലേക്ക് എത്തിച്ചേരുന്നത് സന്തോഷമാണ് തീർച്ചയായിട്ടും ഞാൻ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ബി ജെ പീഡി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റാണ് വളരെ സന്തോഷമുണ്ട് സാറിൻ്റെ തന്നെ ഞാൻ എപ്പോഴും പ്രവർത്തനത്തിൽ പോകാറുണ്ട് സാറിൻ്റെ ഡ്രൈവറായിട്ട് പോകാനുള്ള ആളാണ് അത് വേണിച്ചേണ്ടാണ് വേണിച്ചേണ്ടും ഡ്രൈവറാണ് വളരെയധികം സന്തോഷം കാരണം നമ്മുടെ കാണക്കാരി പഞ്ചായത്തിന് തന്നെ അഭിമാനമാണ് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാകുമെന്ന് പറഞ്ഞ അഭിമാനങ്ങളാണ് തീർച്ചയായിട്ടും അതാണ് വലിയ സന്തോഷത്തിലാണ് ഒരു നേരത്തെ നമ്മൾ അനുവദിച്ചത് അതായത് പത്നി പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടതാണ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു പക്ഷേ അങ്ങനെയുള്ളൊരു സ്ഥാനലബ്ധിയൊന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല അദ്ദേഹം ഈ പ്രവർത്തന രംഗത്തേക്ക് വന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ പണ്ട് ബി ജെ പിയുടെ ഒരു തുടക്കം മുതൽ തന്നെ അദ്ദേഹം സജീവമായി കേരളത്തിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് മറ്റ് സ്ഥാനമാനങ്ങളൊന്നും തന്നെ ആഗ്രഹിച്ചിരുന്നില്ല ന്യൂനപക്ഷ കമ്മീഷൻ്റെ അംഗമായി പ്രവർത്തിച്ചു അതുപോലെ തന്നെ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി മേഖലകളിൽ സജീവമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഈ ഒരു ഘട്ടത്തിൽ ഒരു അംഗീകാരം കിട്ടിയതിൽ വലിയ സന്തോഷമാണ് മക്കളൊക്കെ ഇപ്പോഴാണ് അറിഞ്ഞിരിക്കുന്നത് വിദേശത്താണ് അവരുള്ളത് അവരുടെ അവരുമായി ഫോണിൽ സംസാരിച്ചു അനമ ചേച്ചി ഭാര്യ അതിനുശേഷമാണ് അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം സർക്കാരിന്റെ ആ ഒരു അധികാരത്തിലേറുന്ന ഒരു നിമിഷം നേരിട്ട് കാണാൻ വേണ്ടി ഇവിടെ നിന്നും പോയതാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു അതിന്റെ ഭാഗമാകാൻ സാധ്യത മുതൽ മാധ്യമങ്ങൾ ഇങ്ങനെ വാർത്ത നൽകിയിരുന്നു ജോർജ് സാധ്യതയുണ്ട് എന്നത് അതിനുശേഷമാണ് ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത ചിത്രങ്ങളടക്കം നമ്മൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടു അപ്പോൾ ഇത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു എന്ന് ണോ അന്നമ്മ പറയുന്നത് തീർച്ചയായിട്ടും അനുജ അപ്രതീക്ഷിതമായിരുന്നു ഒരു വിവരം പോലും അതായത് ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഇങ്ങനെ ദില്ലിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇത്തരത്തിൽ ഒരു സ്ഥാനലബ്ധി ഉണ്ടാകുമെന്ന് ഒരു തരത്തിലുള്ള സൂചനകൾ പോലും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അനവശ്യജിയും ഈ കാര്യം ഒന്നും അറിഞ്ഞിരുന്നില്ല ഏറെക്കാലം മിലിട്ടറിക്ക് വേണ്ടി നേഴ്സായി ആ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് രാജ്യത്തിന് വേണ്ടി സേവനം അർപ്പിച്ച ഒരു വ്യക്തിയാണ് അവരും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു സ്ഥാനലബ്ധിയിൽ അവർ വലിയ സന്തോഷത്തിലാണ് ഇതിനോടകം തന്നെ നമ്മളോട് അവർ പ്രതികരിച്ചു മാധ്യമങ്ങളെല്ലാം തന്നെ അവരുടെ വാക്കുകൾ ഇതിനോടകം തന്നെ ലഭ്യമാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ആ ഒരു സന്തോഷം അവർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ത്താണ് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല കാരണം ഔദ്യോഗികമായിട്ട് അദ്ദേഹമോ ജോർജ് ഗുരിനോ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല അപ്പോൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞൊരു വിവരം മാത്രമാണ് അദ്ദേഹത്തിന് ഉള്ളത് മക്കൾ വിളിച്ചു വിദേശത്താണ് മക്കളൊക്കെ ഉള്ളത് അവർ വിളിച്ചു സംസാരിച്ചു എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ചേച്ചിയും ഈ കാണക്കാരിയിലെ വസതിയിൽ അനുജ അതാണ് അപ്രതീക്ഷിതമാണ് അവരിപ്പോൾ മധുരം നൽകിയൊക്കെ ആഹ്ലാദം പങ്കിടുകയാണ് മക്കൾ വിദേശത്താണുള്ളത് മക്കളുമായി അന്നമ്മ ഭാര്യ സംസാരിക്കുന്നു എന്നാൽ ജോർജ് ബുരിയൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു ഫോൺ കോൾ എത്തിയിട്ടില്ല എന്നതാണ് തീർത്തും അപ്രതീക്ഷിതമായൊരു സ്ഥാനലബ്ധി എന്ന് തന്നെയാണ് കുടുംബത്തിൻ്റെ പ്രതികരണം